ഇന്നത്തെ നമ്മുടെ യാത്ര ശാന്തമ്പാറയിൽ നിന്ന് ആരംഭിച്ച് ഉടുമ്പൻചോല റൂട്ടിൽ ചേരിയാർ ജംഗ്ഷൻ, ഈ ജംഗ്ഷനാണ് ചേരിയാർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് പോകേണ്ട റിസോർട്ടിലേക്കാണ് നമ്മൾ യാത്ര തിരിച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മെച്ചമുണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക്. അവിടെ തന്നെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും മറ്റും നമുക്ക് കാണാം. അതുപോലത്തെ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഞാൻ ആസ്വദിക്കാൻ പോകണം, നിങ്ങളും എൻ്റെ കൂടെ കൂട്. ഹലോ, നമസ്കാരം. വില്ലേജ്മെൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പൂപ്പാറയാണ്. പൂപ്പാറയ്ക്ക് അടുത്ത ശാന്തമ്പാറയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ വന്ന് സ്റ്റേ ചെയ്തിട്ട് അടിപൊളിയായിട്ടൊരു വൈബ് കാഴ്ചയാണ് മൊത്തം ഇന്ന്. ഇന്നലെ വൈകുന്നേരം താമസിച്ച് വന്നതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം വീഡിയോ ഒന്നും അധികം എടുത്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഈ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അടിപൊളി കാഴ്ചകളാണ്. എന്തായാലും പറ്റുന്നവരൊക്കെ ഇവിടെ വരിക, ഈ ഹോം സ്റ്റേയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ റിസോർട്ടിൽ ഒന്ന് സ്പെൻഡ് ചെയ്യുന്ന അടിപൊളിയായിരിക്കും. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നൈറ്റിൽ ഓവർ തണുപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പൊളിയാ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ ആ റിസോർട്ടിലേക്ക് കിടക്കാം. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നടന്നു കയറാം. ഇവിടെ ഒരു പ്രത്യേക അടിപൊളി രീതിക്ക് ഇവർ ആംബിയൻസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്നെ ഒരു വിദേശ സ്റ്റൈൽ തന്നെയല്ല സെറ്റാക്കി, അടിപൊളിയാണ്. നമ്മുടെ ഒരു ഏരിയ ആണെന്ന് പറയില്ലേ, പക്ഷേ ഈ മലകളൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ഈ ഏരിയയിലേക്ക് നമുക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ആ വൈബ് എന്ന് പറഞ്ഞാൽ പോലെ അടിപൊളിയാണ്. ഞങ്ങൾ ലേറ്റായി വന്നുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അടിപൊളി കാഴ്ചകളായിരുന്നു രാത്രിയിൽ. അതുകൊണ്ട് ലേറ്റായി വന്നുകൊണ്ട് മടുത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് മുകളിലേക്ക് കയറി പോവാം. ഇവിടെ നമ്മുടെ ഇവിടെ ചേട്ടനുണ്ട്. ആ ചേട്ടനെ കൂട്ടി നമുക്ക് വേണമെങ്കിൽ പോവാം. അടിപൊളിയല്ലേ, എന്നാ നോക്കി അവർ സെറ്റ് ചെയ്തേക്കുന്ന ഒന്നും പറയാനില്ല, കിടുവാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഈ കാഴ്ചകളാണ്, ഇതിന് ചുറ്റുമുള്ള ഈ മലകളും അതുപോലെയുള്ള ഈ ഈ സെറ്റപ്പുകളാണ്. എൻ്റെ പൊന്നെ ഒന്നും പറയാൻ മേല. അവിടെ നമ്മൾ ഫ്രണ്ട്സെല്ലാം അവർ രാവിലെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യമേ തന്നെ ഫ്രഷായിട്ട് നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് രാവിലെ ഇറങ്ങിയേക്കാണ്. എന്തായാലും നമുക്ക് മുൾ ഭാഗത്തൊക്കെ ഇനിയുണ്ട് നമ്മൾ താമസിച്ചു കൂടാതെ. ഓ, ഇവിടെയെല്ലാം എന്താ പറഞ്ഞ്, എൻ്റെ പൊന്നു, കാഴ്ചകൾ നിങ്ങൾ കാണാം, ഞാൻ എന്താ പറയുക ഇതിനൊക്കെ. റിസോർട്ടിൻ്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ മോർണിംഗ് വൈബോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് ഉള്ള വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ ഈ അടിപൊളി കാഴ്ചകൾ കാണുക. കാരണം അത്രയ്ക്ക് അതിമനോഹരമായ കാഴ്ചകളാണ്. കണ്ടോ ഈ കാഴ്ച, ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു മോർണിംഗ് വൈബോട് കൂടി തുടങ്ങുന്ന ഈ കാഴ്ചകൾ എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. എന്തായാലും ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകും. സൂപ്പർ കാഴ്ചകളാണ്. ഹായ്, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പം വന്നൊരു കൂട്ടാട്ടോ. നല്ല രസമുണ്ട്. പുള്ളി ഇന്നലെ തുടങ്ങിയതാണ് നമ്മുടെ ഒപ്പം. എന്താ കാഴ്ച, ഇതെങ്ങനെയാ പറയുന്നത്? അതിൻ്റെ ഇടയ്ക്ക് താഴെ എവിടെയോ പാട്ട് വെച്ചേക്കുന്നു. ഓരോരുത്തരോരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് രാവിലെ. അവിടെ സൂര്യനാണെങ്കിൽ ഇവിടെ ചന്ദ്രനാണ്. അതേ നോക്കി ചന്ദ്രൻ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ മോനെ ചന്ദ്രൻ നിൽക്കുക. ആ ഒരു പ്രഭാതം പറയാന്ന് പറയാം, പ്രത്യേക ഒരു വൈബാണ്. ഏതോ ഒരു വിദേശ രാജ്യത്തേക്ക് വെല്ലുന്ന സ്റ്റൈലിലുള്ള സാധനം സെറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ പൊളിയായിട്ട് വരും. നല്ല തണുപ്പുണ്ട് കണ്ടോ, മഞ്ഞിൻ്റെ ഒരു അവസ്ഥ. ഞാനൊന്നും പറഞ്ഞില്ല, ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഇനിയാണ് മലമുകളിലെ ആ വെടിക്കൊട്ട് കാഴ്ചകൾ വരുന്നത്.
ഇതങ്ങ് സൂം ചെയ്ത് ചെല്ലി മോട്ടർ കണ്ടിട്ട് അതിലേക്ക് മുകളിൽ കൂടെ സിമ്പിളായിട്ട് ഓടി കയറി പോകാൻ തോന്നും. പക്ഷെ നടക്കില്ല, മുഴുവൻ പാറയും തെന്നലൊക്കെ ആയിരിക്കും. എന്താ കാഴ്ച! ഇത് കണ്ട് തന്നെ അല്ലെങ്കിൽ ഇത് അനുഭവിച്ച് തന്നെ നമുക്ക് അതിൻ്റെ ആ സുഖം കിട്ടത്തുള്ളൂ. ഈ ഒരു രാവിലത്തെ അതാ പ്രഭാത കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ല. ആ ഒരു നാച്ചുറൽ ലൈറ്റിങ്, അതുപോലെ തന്നെ എന്താ കാഴ്ച! സൂര്യൻ ഉദിച്ചു വരുന്ന എൻ്റെ പൊന്നെ. എൻ്റെ പരിസരം എല്ലാം സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. എന്നെ കിട്ടുമോ കഴിഞ്ഞിട്ട് നോക്കി രാവിലത്തെ കാഴ്ചകൾ ആ ലൈറ്റും കൂടെ അടിക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. പുളി എന്ന് പറഞ്ഞ പോലെ സൂര്യൻ അവിടെ നിന്ന് ഉദിച്ച് നിന്നിട്ട് ഇതാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് താമസിച്ച ആ മറ്റേ റിസോർട്ടിൻ്റെ ഒരു ഭാഗം.
ഇവിടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ അടിച്ചു പൊളിച്ചത്. പക്ഷേ നൈറ്റിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പ് ഫയറോ അങ്ങനെയൊന്നും സെറ്റ് ചെയ്തില്ല. ചേട്ടൻ ഇവിടുത്തെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു സെറ്റ് ചെയ്യാൻ. പക്ഷേ എല്ലാവരും മടുത്ത് അത്ര റൺ ചെയ്ത് വന്നതിൻ്റെ ഒരു മടുപ്പുണ്ടായിരുന്നു. എന്നാൽ അടിപൊളി കാഴ്ച നോക്കി. അത് കഴിഞ്ഞിട്ടുള്ള ഈ മലകളുടെ ഈ കാറ്റാടിപ്പാറയാണ് ഈ ഭാഗത്തേക്കല്ലേ ചേട്ടാ? അത് ഭാഗത്തേക്കാണ്. ആ മുകളിലേക്കൊന്ന് കയറി പോവാം. അന്നേരത്തിന് ആ ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ മോൾ ഭാഗത്തിൽ ആൾക്കാരുണ്ടോ മുകളിൽ? ഇല്ലല്ലോ. ആ മുകളിൽ പോയ താമസക്കാരും ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിസോർട്ടിൻ്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് പരിചയപ്പെടാം. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നതിൽ താഴ്ഭാഗത്തൊക്കെ കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലൂ ആകാശം. എന്നാലും അടിപൊളി കാലാവസ്ഥയാണ്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ. അടിപൊളിയല്ലേ നോക്കി, എത്ര മനോഹരം ഉണ്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പോണ്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. മുകളിൽ കൂടെ കിടക്കം പാലം. ഞങ്ങൾ അടിപൊളിയായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ ഒരു ലൈറ്റ് തണുപ്പും അതോടുകൂടിയുള്ളൊരു കാലാവസ്ഥയാണ്. ഇപ്പം വെയിലല്പം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല വെയിലായിരുന്നു രാവിലെ എഴുന്നേറ്റത്. എന്നാൽ കിടക്കണം നോക്കി. ഈ പാലം വഴി ഞാൻ അങ്ങനെ കയറി പോവാണ്. പൊളിയായിട്ട് നമ്മുടെ വണ്ടിയാണ് കിടക്കണേ. അതുപോലെ തന്നെ ഇത് അടുത്ത വണ്ടി. ഞങ്ങൾ രണ്ട് വണ്ടിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ വന്നേക്കുന്നത്. അവരെല്ലാം ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് നമുക്ക് കാണാം എന്നുള്ള രീതിക്ക് വെളിയിലോട്ട് ഇറങ്ങി. എന്താ കാഴ്ച അല്ലേ, ഒന്നും പറയാനില്ല. മല മലകൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ സെറ്റിൽ നിന്ന്. ഇപ്പോൾ പ്രത്യേക സെറ്റപ്പിലാണ് ഇവിടുത്തെ റിസോർട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കിടിലിനപ്പം ഒന്നും പറയാൻ കഴിയില്ല. കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതാണ്. മുകളിലേക്ക് രണ്ട് മൂന്നെണ്ണം കൂടെ, ഇത് കൂടാതെ മുകളിലോട്ട് ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട്. അവിടെ നമുക്ക് താമസിക്കാം. എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ. വന്നു കഴിഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് മോൾ ഭാഗത്തോടെയൊക്കെ ഒന്ന് കയറിപ്പോ. ഈ വഴി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മൂന്ന് ഹോം സ്റ്റേ കൂടി ഉണ്ട് അടിപൊളിയായിട്ട്. ആ വൈബും കൂടെ നമുക്ക് മുകളിലേക്ക് കയറി പോയി കാണാം.